പാർട്ടിയിലേക്ക് എത്തിയ യുവാക്കൾക്കും ശരൺചന്ദ്രനും രാഷ്ട്രീയ കവചമൊരുക്കാൻ ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു നൽകിയ വിശദീകരണം ഇതായിരുന്നു കാപ്പയിൽ പിന്നെ പോലീസ് തീരുമാനിക്കും കളക്ടർ തീരുമാനിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തെ ജയിലിൽ അടച്ചു കഴിയുമ്പോൾ ശരൺചന്ദ്രൻ സുധീഷ് എന്നിവരെ കുറിച്ചും പശ്ചാത്തലത്തെക്കുറിച്ചും ഇനി എസ് പി പറയുന്നത് കേൾക്കാം നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്തു കാപ്പ ഓൾറെഡി പിന്നീട് അതിന്റെ പൂർത്തിയായി ആ ക്രിമിനൽ വീണ്ടും എഫക്റ്റ് വരും അതേസമയം നിയമസഭാംഗങ്ങൾക്കെതിരായ കേസുകളെ പരാമർശിച്ച് വിഷയത്തിന്റെ ഗൗരവം ചുരുക്കാനാണ് മന്ത്രി വീണ ജോർജ് ശ്രമിച്ചത് എന്തുകൊണ്ടാണ് മാർച്ച് നടത്തിയെന്നൊക്കെ ഇപ്പോഴാണ് മനസ്സിലായത് ഇന്നലെ വൈകുന്നേരത്തോടെയാണ് മനസ്സിലായത് അപ്പൊ യുവമോർച്ചയിൽ നിന്നാൽ ബി ജെ പിയിൽ നിന്നാൽ ഒരു പ്രശ്നവും ഇല്ല ആ രാഷ്ട്രീയ ഉപേക്ഷിച്ചതിന് ശേഷം അവർ ഇപ്പുറത്ത് വന്നാൽ കാരണം പാർട്ടിയിലേക്ക് എത്തിയ യദൂകൃഷ്ണന്റെ പക്കൽ നിന്നും കഞ്ചാവ് പിടിച്ചതിന് പിന്നിൽ രാഷ്ട്രീയം ആരോപിച്ച് ഡിവൈഎഫ്ഐ നടത്താൻ തീരുമാനിച്ച എക്സൈസ് ഓഫീസ് മാർച്ച് മാറ്റിവെച്ചു ഇടതു സഹയാത്രിക മരണപ്പെട്ട ബീന ഗോവിന്ദന്റെ സംസ്കാര ചടങ്ങ് കണക്കിലെടുത്താണ് തീരുമാനമെന്ന് ഡിവൈഎഫ്ഐ വിശദീകരിക്കുന്നു സമരം മറ്റൊരു ദിവസം സംഘടിപ്പിക്കപ്പെട്ടാൽ അസ്വാഭാവികതകളില്ല പരിപൂർണ പിന്മാറ്റമാണ് സംഭവിക്കുന്നതെങ്കിൽ പ്രതികളെ വെള്ളപ്പൂശാനുള്ള ശ്രമങ്ങൾ കൂടുതൽ അപകടത്തിനു വഴിവെക്കുമെന്ന ചിന്ത യുവജന സംഘടനയ്ക്കും വന്നു ചേർന്നു വേണം കരുതാൻ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട